ശ്രാവണിക്ക് വിഷമായോ? അഭിരാം വളരെ തന്ത്രപൂർവമാണ് എന്നെ സമീപിച്ചത്. ആദ്യം അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു, പക്ഷെ പിന്നീട് അവന്റെ ചതി മനസ്സിലായി. അതുകൊണ്ടാ ഇങ്ങനൊരു പ്ലാൻ ഒരുക്കി അവനെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇതിനു മുൻപേ ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നടക്കേണ്ടതായിരുന്നു, പക്ഷെ പോലീസ് കൂടെ ഉണ്ടാവില്ല എന്ന് വന്നതോടെ തീയതി മാറ്റി. അഭിരാമിനെ വിശ്വസിപ്പിക്കാനായിരുന്നു ചേച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അന്നവിടെ അഭിരാം വന്നിരുന്നു. അവൻ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചു എന്നാവും അഭിരാം കരുതിയിരുന്നത്. പാവം, എന്നല്ലാതെ എന്തു പറയാന്. അഭിരാമിനൊപ്പം രാജേശ്വരി അമ്മയുണ്ട്. അഭിരാമിനെ കൊണ്ട് ഈ നാടകമൊക്കെ കളിപ്പിച്ചത് രാജേശ്വരി അമ്മയാണ്.